ഒന്ന് ദിനവൃത്താന്തം 9 പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലിക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങിവന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ, യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉതായ്, ഉതായ് അമ്മിഹൂദിന്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും, സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും, ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുലാമിന്റെ മകൾ സല്ലു, യെറോഹാമിന്റെ മകൻ ഇബ്നേയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റവുവേലിന്റെ മകൻ ഷഫാതിയായുടെ മകനായ മെഷുല്ലാം, ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഖീൻ, ദൈവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ, അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മിഷുല്ലാമിന്റെ പുത്രൻ, അവൻ സാദോക്കിന്റെ പുത്രൻ, സാദോക് മെറോയോത്തിന്റെ പുത്രൻ, അവൻ അഹിത്തൂബിന്റെ പുത്രൻ, മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യെറോഹമിന്റെ മകൻ അദായ, ഇമ്മറിന്റെ മകൻ മെഷില്ലേമിത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ ഇഹസേറായുടെ മകനായ അഭിയേലിന്റെ മകൻ മാസായ്. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവിരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷബിയായുടെ മകൻ, അസ്രിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷെമായ, ബക്ബാക്കർ, ഹേരഷ്, ഗലാൽ, ആസാഫിന്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദൂധൂനിന്റെ മകൻ ഗലാലിന്റെ മകനായ ഷെമായായുടെ മകൻ ഒബാദിയ, നെത്തോഫാത്തിയുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബരക്കിയ, ഷല്ലും അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽകാവൽക്കാരായിരുന്നു. ഷല്ലും ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവിയുടെ പാളയത്തിലെ വാതിൽകാവൽക്കാർ ഇവരായിരുന്നു. കോറഹിന്റെ മകൻ എബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലിയാസറിന്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിന്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ, കർത്താവിന്റെ കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരായി. 4 കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽ നോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോരഹ് വംശജനായ ഷല്ലുമിന്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായിക്കായിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോട് ബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു.
അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിന്റെ പിതൃപുത്ര പരമ്പര. ഗിബയോന്റെ പിതാവായ ജയിയേൽ ഗിബയോനിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്കറിയ, മിക്ലോത്ത്. മിക്ലോത്തിന്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിന്റെ മകൻ കിഷ്. കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ പുത്രൻ മെരിബാൽ. മെരിബാലിന്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, ടഹറേയ, ആഹാസ്. ആഹാസിന്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്, അസ്മാവെത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ ആറു പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം, 10 സാവൂളിന്റെ മരണം. ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തന്റെ ആയുധവാഹകനോട്, ഈ അപരിചേതിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സാവൂളും മൂന്നു മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്തീർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദൈവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്തീർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബിഷ് ഗിലയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബിഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബിഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസ്സെയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്തം, 11 ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസിയർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസിയരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യസേനാ നായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു, അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്നു പേരു വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച്
ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. മൂവരിൽ പ്രമുഖനും ഹക്മോനിനുമായ യെശോബയാം അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ടു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിലായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ അനുഗ്രഹിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അദുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോട് ചോദിച്ചു, ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിന്റെ സഹോദരൻ അബിഷായിയായിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കപ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീര്യകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മൊവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴമുയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹരോദിലെ ഷമ്മോദ്, പെലോനിയനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാഥോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സിബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലദ്, ബഞ്ചമിന്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്തിനായ അബിയേൽ, ബഹറൂമിലെ അസ്മാവെദ്, ഷാൽബോനിലെ എലിയാവ, ഗിസോനിനായ ഹാഷെം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിന്റെ മകൻ അഹിയാം, ഊറിന്റെ മകൻ എലിഫാൽ, മെക്കറാത്തിനായ ഫേഫർ, പെലോനിനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാറായ്, നാഥാന്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബഹാർ, അമ്മോനായ സേലക്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായ്, ഇത്രിയരായ ഈരായും ഗാരബും, ഹിത്തിനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോതാമിന്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എല്ലാമിന്റെ പുത്രന്മാരായ യറിബായ്, യോഷാവിയ, മൊവാബിയനായ ഇത്തുമ, എലിയേൽ, ഓബദ്, മൊസോബിയനായ യെസിയേൽ. 1 ദിനവൃത്താന്തം 12 അധ്യായം. ദാവീദിന്റെ അനുയായികൾ. കിഷിന്റെ മകൻ സാവുൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്.
രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബിയാക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും ബറാഖ, അനാഥോത്തിലെ യേഹു, 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദരാക്കാരൻ യോസാബാദ്, എലുസായി, യറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹരൂഫ്യനായ ഷെഫാത്തിയ, കുറാഹിറായ യൽഖാന, ഇഷിയ, അസരേൽ, യൊവേസർ, യശോബയാം, ഗദോറിലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദുവംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായി, എലിയേൽ, യോഹനാൻ, എൽസബാദ്, ജെറമിയ, മക്ബന്നായി. ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരെ കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ യൂദാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജെസ്സെയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം, നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല. കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം, അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിക്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യുസാബാദ്, എലിഹു, സില്ലേഥായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പനപ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക്. യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6,800. ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7,100. ലേവിരിൽ നിന്ന് 4,600. അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ 3,700. പരാക്രമശാലിയും യുവാവുമായ സാദൂക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3,000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോട് കൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യുമെന്നറിയുന്നവരുമായ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1,000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരെ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 120,000.
യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏക അഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടി താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി.